ക്രിസ്മസ് കാലഘട്ടമാണ്, എല്ലാവരും പുൽക്കൂടുകളൊക്കെ ഉണ്ടാക്കേണ്ട തിരക്കിലായിരിക്കും. നമ്മൾ കുറെ പുൽക്കൂടുകൾ ചലിക്കാതെ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മളിവിടെ കാണുമ്പോൾ ചലിക്കുന്ന പുൽക്കൂടാണ്. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ. നമസ്കാരം. ഞാൻ ജോബി ചോന്നുമുണ്ട്. അതെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ നമ്മുടെ ഉണ്ണിയേശു പിറന്നു അല്ലേ. ആ ഒരു കാര്യം നമുക്ക് ആർക്കും എന്താ പറയാ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് എന്താ പറയാ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയിട്ട് അത് അതേപോലെ കാണാനായിട്ടുള്ള ഒരു സംഭവം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു കാഴ്ചകളിലേക്ക് നമുക്ക് പോവാട്ടോ. വേറെന്താ? സാൻജോ ജോസ്. സാൻജോ, ഇങ്ങനെ ഒരു നഗരം ഉണ്ടാക്കി എടുക്കാനായിട്ട് എത്ര ദിവസം എടുത്തു? ഏതാണ്ട് ഒരു 3 മാസത്തോളം എടുക്കും. 3 മാസം. എന്തൊക്കെ വെല്ലുവിളി നേരിട്ട് ഈ ഒരു സംഭവം ചെയ്യാൻ? പല രാത്രികളും ഉറങ്ങിയിട്ടില്ല. പിന്നെ ചില സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊക്കെ അന്വേഷിച്ച് പിടിച്ച് പിന്നെ അതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കുറെ സാധനങ്ങളൊക്കെ വെച്ച് നമ്മള് തയ്യാറാക്കിയിടും. അതെ. എന്തിനാ പഠിക്കുന്നത് ഇപ്പോ? ഞാനിപ്പോ പഠിപ്പ് കഴിഞ്ഞ്, ഞാൻ ഡിപ്ലോമ മെക്കാനിക്കലാണ് പഠിച്ചു കഴിഞ്ഞത്. എന്നിട്ടൊരു സ്ഥലത്ത് ട്രെയിനിങ് ചെയ്തിരുന്നു. ഇപ്പൊ ഞാന് വേറൊരു കോഴ്സ് ചെയ്തിരിക്കുകയാണ്. അതെ അല്ലെ. എന്റെ ഒരു കാര്യം ചെയ്യാം, നമ്മളൊക്കെ ഞാനടക്കമുള്ള എല്ലാരും എന്താ പറയാ ഞെട്ടാൻ പോവാണ്. നമ്മളൊക്കെ വേണ്ട, അത് ഞാൻ പറയണില്ല. എന്റെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ കാഴ്ചകളിലേക്കാണ് പോയാലോ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവത്തിന് ലഭിച്ചവർക്ക് സമാധാനം. ഇതാ മാലാഖ അതിനെ ചിറകൊക്കെ കാട്ടിങ്ങനെ നിക്കുന്നില്ലോ. തിരുകുടുംബത്തിലേക്ക് പോവാം. തിരുകുടുംബത്തിൽ തുടങ്ങാലേ? അതെ. ആഹാ, വിവരിച്ചു എന്തായിരിക്കും? അതെ, ഇതേ മാതാവ് ഉണ്ണീനെ കുമ്പിടുന്നു, ഔസപിതാവ് ഇതേ ഉണ്ണീനെ ആട്ടുന്നു. അതെ, ഒരു വിളക്കുണ്ട്. ഇനി നമുക്ക് പോകാനുള്ളത് പൂജരാജാക്കന്മാരിലായ മീറ കൊണ്ടുവന്ന രാജാവിനെയാണ്. മീറിന്റെ ആണ് മീറ. മീറ രാജാവ് കുമ്പിട്ട് വണങ്ങുകയാണ്. അതെ, ഒരാളോട് എത്തിച്ചു നോക്കണ്ടല്ലോ. അതെ, അന്നത്തെ ആ ജനങ്ങളെയാണ് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അവിടുത്തെ ഒരു കുട്ടി ജനൽ തുറന്ന് നോക്കുന്നതാണ്. നോക്കാണ്, എന്താണ് സംഭവിച്ചത്? ഒരാളോട് തലാട്ടിക്കൊണ്ടിരിക്കുന്നു. അതെ, അത് ഈ ഔസപിതാവും മാതാവും വന്ന കഴുതിയാണ് കാണുന്നത്. ഇനി എവിടേക്ക് പോവാ? അടുത്ത രാജാവ്. അടുത്ത രാജാവ് സ്വർണം കൊണ്ടുവന്ന രാജാവാണ് കാണുന്നത്. നോക്കി കണ്ടതാ, ഇങ്ങനെ ആള് ഇങ്ങനെ അടുത്തത് പോണത് പഠിക്കുക. അടുത്ത രാജാവ് ധൂപം കുന്തിരിക്കം കൊണ്ടുന്ന രാജാവാണ്. രാജാവ് ഇങ്ങനെ കുന്തിരിക്കം വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കണ്ട, നമ്മുടെ ചാക്കിച്ചരടൊക്കെയാണ് ഇദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് വേറെ എന്തൊക്കെയാ മെറ്റല്? ഇത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന അലുമിനിയാണ്. അലുമിനിയം ഷീറ്റുകളും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത എവിടേക്ക് പോവാ? അടുത്ത് നമുക്ക് അതിന്റെ അടുത്തത് ഒരാള് അവിടെ വർക്ക് ചെയ്യുന്നവര്, അതായത് അന്നത്തെ കൊല്ലനാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ അടിക്കുന്നു. ഇത് ചുറ്റിക വെച്ചിട്ടുണ്ട്. അതുപോലെ ചിരട്ടക്കന്നൽ കത്തുന്നല്ലോ കാണുന്നത്. അതിന്റെ ആ ഒരു പ്രവർത്തനം തന്നെ നോക്കി. അടുത്തൊരു തൊഴുത്താണ് അവിടെ. അന്നത്തെ കാലഘട്ടത്തില് കന്നുകാലികളെ മേക്കിലായിരുന്നു. ആട്ടിടയന്മാര് നോക്കി, ആ തീ പോലും നോക്കി ആള് ഉണ്ടാക്കിയേക്കണം നോക്കി. ശരിക്കും കനല് കത്തുന്ന പോലെ അല്ലേ. ഇതാ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മള് കഴുത പൊടിക്കുന്നതാണ് കാണുന്നത്. എവിടെ? ആ അതെ, കണ്ട. അന്നത്തെ കാലത്ത് കഴുതുകളാണ് അന്ന് ഈ ധാന്യങ്ങൾ പൊടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് അല്ലേ. അത് കറങ്ങുന്നു. അതൊക്കെ പറഞ്ഞിങ്ങനെ നിക്കുമ്പോ തന്നെ ദേ ഇങ്ങനെ കണ്ട, ഇതിന്റെ ഒരു അവിടെ തൊഴുത്ത് ആടുകൾ മേയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലേ. അമ്പടെ വെള്ളം കൊണ്ടിരുന്നടാ വെള്ളം. അയ്യോ, നോക്കിയേ ആ പെരന്റെ വരവ് നോക്കി. എന്റെ പൊന്നെ, വെള്ളം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പകലേ നിന്ന് കൊണ്ടുവരണം. പിന്നെ അതിന്റെ പിന്നാലെ ആട്ടിടയന്മാര് ആടുകളും വരുന്നുണ്ട്. ഓ, വരണം നോക്കിയേ. കുടുംബടക്കം കുടുംബടക്കം വരുന്നുണ്ട്. ദൈവമേ, നിങ്ങളെ സമ്മതിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച ആദ്യമായിട്ടായിരിക്കും. അത് ഈ ക്രിസ്മസ് ദിവസത്തിൽ അല്ലേ. ആ കവാടം കണ്ട, ആ കവാടത്തിന്റെ ഉള്ളിലേക്ക് ഇത് എങ്ങനെ കൊണ്ട് പോവാണ് കേട്ടാ. എന്റെ പൊന്നെ, ഇതാ വീട് ഫ്രൂട്ട്സ് വെക്കുന്നതാണ് കാണുന്നത്. ഇവിടെ കച്ചവടം ചെയ്യണ്ടല്ലോ. കച്ചവടം ചെയ്യണ്ട. അപ്പൊ ആൾക്കാര് പോകുമ്പോ അവര് ആകർഷിക്കാൻ വേണ്ടിട്ടല്ലേ സമ്മതിച്ചു. പിന്നെ ഒരു ചെറിയൊരു കിണർ, അതായത് അന്നത്തെ രീതിയിലുള്ള അന്ന് വെള്ളം വരാനായിട്ടുള്ള ഒരു ഗവൺമെന്റ് ചെയ്തത് അന്നത്തെ കാലഘട്ടം. അവിടെ നിന്ന് വന്ന അതേ കാഴ്ച നോക്ക്, ഇറച്ചി ചുടുന്നത്. ഇറച്ചി ചുടുന്നത് കേട്ടോ. അതേ നോക്കി, ആ തീ കാണിച്ചേ കണ്ട. തൊട്ടിപ്പുറത്ത് വിറകാണ്. വിറക് നിങ്ങൾ എത്രത്തോളം ഇതിനെ എന്താ പറയാ നിരീക്ഷിച്ചിട്ടും അല്ലെങ്കിൽ നോക്കിയേ. അവിടുന്ന് വന്ന ആ പട്ടണം പോലും അന്നത്തെ ഒരു കാല ഈ നിർമ്മിതിയൊക്കെ അന്ന് ബെത്ലഹേം നിർമ്മിതിയാണ്. ഈ ആർച്ചൊക്കെ അവിടത്തെയാണ്. അതെ അല്ലേ. ഈ മോളത്തെ ബെത്ലഹേമിന്റെ ഇന്ന് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ട് അല്ലെങ്കിൽ ബൈബിളിലൊക്കെ വായിച്ചു കേട്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. ഇതേ അവസാന അദ്ദേഹം ആ നഗരം അല്ല ആ ഒരു പട്ടണം തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. കിളികൾ പറക്കുന്നുണ്ട്. എന്റെ പൊന്നെ, ഇതൊക്കെ എന്താ മെറ്റീരിയൽ? തെർമോകോളാണ് ഉപയോഗിച്ചത്. കണ്ട ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നെ എന്താ നോക്കിയ ഒരു ആ വരവൊക്കെ ഇന്നല്ലോ. നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഉണ്ണിയേശുവിനെയൊക്കെ അങ്ങനെ എന്താ പറയാ ഒരു എനിക്ക് പറയാൻ തന്നെ വാക്കിയിട്ടില്ല. അമ്മ എന്തുണ്ടാവായ അമ്മ ഒന്ന്.
എന്താണ് മോനെ പറ്റി പറയാനുള്ളത്? അവന് ചെറുപ്പത്തില് തന്നെ എന്ത് സാധനങ്ങളും സ്വയം ഉണ്ടാക്കാനുള്ള ഒരു കഴിവാണ് ഉണ്ടായിരുന്നത്. വീട്ടിലിരിക്കുമ്പോ തന്നെ അവൻ കുട്ടി എന്തെങ്കിലും വീട്ടിലത്തെ എന്ത് സാധനങ്ങൾ കേടു വന്നാലും അവൻ ചെറുപ്പം മുതലേ അത് നന്നാക്കാനുള്ള ഒരു പരിചയം കാണിക്കാറുണ്ട്. അതിനറിയാനുള്ള അതിനെ കുറിച്ചുള്ള ബുക്കുകളൊക്കെ അവൻ ധാരാളം വായിക്കുമായിരുന്നു. സയൻസ് വളരെ ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് ആയിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സയൻസ് എക്സിബിഷന് പങ്കെടുക്കുക എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അത് സ്കൂളിൽ വെച്ച് തന്നെ സയൻസ് എക്സിബിഷനുള്ള പല ഉപകരണങ്ങളും ഇവന് ഉണ്ടാക്കും, മറ്റു കുട്ടികൾക്ക് അത് കൊടുക്കാറുണ്ട്. ഞാനൊരു സയൻസ് അധ്യാപികയാണ്. എന്റെ എന്നല്ല, അത് അവന് ദൈവം കൊടുത്തത്. ജീവജ്യോതി, ജീവജ്യോതി ആശ്രമത്തിലാണ്, പർപ്പൂക്കര തൃശൂർ ജില്ലയിലുള്ള ജീവജ്യോതി ആശ്രമത്തിലാണ്, അഗതി മന്ദിരത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കല നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഒരു കാലഘട്ടത്തെ അങ്ങനെ തന്നെ വിളിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. ഇതിന്റെ അടിയിൽ വർക്കിങ്ങിന് വേണ്ടിയിട്ട് എന്താ സംഭവം ചെയ്തേക്കണേ? വർക്ക് ചെയ്യാനായിട്ട് നമ്മള് ഗിയേർഡ് മോട്ടേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പവർ കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ SMBS വെച്ചിട്ടാണ് പവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ധാരാളം സമയമെടുത്തിരുന്നു. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് റെഫറൻസ് നോക്കിയിട്ടാണ്. നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുമില്ല. ചെലവ് അത്യാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു ഫ്രീ ആയിട്ടാണ്. ഞാൻ ഇവിടെ ചാരിറ്റി ആയുള്ള ആൾക്കാർ വന്ന് കാണാൻ വേണ്ടി, നമുക്ക് ഒന്നും കൂടി ഒന്ന് കാണാം. കാരണം ഇത് കണ്ടിട്ട് പോവാനായിട്ട് തോന്നുന്നില്ല. അതാ നോക്കി ഇതിന്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു പക്ഷെ ആദ്യമായിട്ടായിട്ട് ഇങ്ങനെ ഒരു മേക്കിംഗ് കാണുന്നത്. ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് എന്ത് സംഭവിക്കും? അല്ലാന്ന് അതെ, അന്നൊരു കാര്യം സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തേ. എല്ലാം അവസാനിച്ചു, നിശബ്ദമായി. ഇതേ വീണ്ടും എബി എന്ന് കാണിച്ചടാ. എല്ലാം അതേപോലെ തന്നെ. ഇതാ വീണ്ടും സ്വിച്ച് ഇട്ട് കഴിയുമ്പോ എവിടെ വരും നോക്കാട്ടാ. സ്വിച്ച് ഇട്ടേ, ഇതാ വീണ്ടും പോയിടാ. ഒന്നേന്ന് തുടങ്ങി എന്റെ പൊന്നെ. സംഭവം അപാരം തന്നെ. ഇനി ഒന്നും പറയാനായിട്ടില്ല. അപ്പൊ ഈ ഒരു ക്രിസ്മസ് എന്താ പറയാ, എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ഞാൻ നേരെയാണ്. അടുത്തൊരു വർഷം വരെ എന്താ പറയാ, എല്ലാവരും ദൈവത്തിന്റെ കരങ്ങളിൽ ഭദ്രമായിട്ടിരിക്കട്ടെ. അപ്പൊ പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുന്നോട്ട് പോവാം. ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. താങ്ക് യു.